നമസ്കാരം മലയാളിവാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വപ്ന സുരേഷിനെതിരെ നിരവധി കേസുകൾ കൊടുത്തു അതുപോലെ തന്നെ സ്വപ്ന കൊടുത്തിരിക്കുന്ന 164 സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിലെ പഴുതുകൾ കണ്ടെത്തി തിരിച്ചു കൂട്ടാനായി ഇറങ്ങിയ ക്രൈം ബ്രാഞ്ചിനെ ഇപ്പോൾ കോടതി തന്നെ പൂട്ടിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതായത് കനത്ത തിരിച്ചടി തന്നെയാണ് ക്രൈം ബ്രാഞ്ച് സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് അന്വേഷണം പൂർത്തീകരിക്കാതെ ആർക്കും തന്നെ നൽകാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോടതി ഇതോടുകൂടി ക്രൈം ബ്രാഞ്ച് സംഘത്തിന്റെ തിടുക്കപ്പെട്ടുള്ള നീക്കമാകട്ടെ ഇപ്പോൾ ആകെ അവതാളത്തിലായിരിക്കുകയാണ് മൊഴിയുടെ പകർപ്പ് അന്വേഷണ ഏജൻസിക്ക് നൽകിയിട്ടുണ്ടെന്നും ക്രൈം ബ്രാഞ്ചിനെ ഈ കേസിലെ അന്വേഷണ ഏജൻസിയായി കണക്കാക്കാൻ കഴിയില്ല എന്നുമാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കാനായി ക്രൈം ബ്രാഞ്ച് സംഘം കടക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരം ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി തന്നെയാണ് അവർ കേട്ടിരിക്കുന്നത് രഹസ്യമൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈം ബ്രാഞ്ച് സംഘമായിരുന്നു അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത് ഈ അപേക്ഷയിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇത്തരം ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് ക്രൈം ബ്രാഞ്ചിന്റെ അപേക്ഷാ ഉത്തരവിനായി കോടതി മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നാലും സർക്കാർ പോലും ഇത്തരം ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത് ക്രൈം ബ്രാഞ്ച് സംഘത്തെ ഇറക്കി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുക എന്ന നിലയിലേക്കാണ് മുഖ്യമന്ത്രി അടക്കമുള്ള സംഘം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും അടുത്ത നീക്കം എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത് സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയുടെയും സത്യവാങ്മൂലത്തിന്റെയും പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭിക്കാനായി ക്രൈംബ്രാഞ്ചിന് നിയമപരമായ എന്തവകാശമാണുള്ളതെന്നുള്ള മറുചോദ്യമാണ് കോടതി ഉന്നയിച്ചിട്ടുള്ളത് ശരിയാണ് കേസന്വേഷിക്കുന്ന ഏജൻസി അല്ലാത്തതിനാൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഇതിലൊരു അവകാശവും ഇല്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടതും കാരണം ഇപ്പോൾ സ്വപ്നയ്ക്കെതിരെയുള്ള ഒരു കേസ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഈ സാഹചര്യത്തിൽ രഹസ്യമൊഴി എന്താണ് നൽകിയത് എന്നുള്ളത് ഈ സാഹചര്യത്തിൽ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതും വളരെയധികം സ്വപ്നയെ സംബന്ധിച്ച് മുൻതൂക്കം നൽകും സ്വപ്ന രഹസ്യമൊഴി നൽകിയതിന് തൊട്ടു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുണ്ടെന്നും ക്രൈംബ്രാഞ്ച് സംഘം കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ കേസിന്റെ അന്വേഷണത്തിന് മൊഴി പകർപ്പ് അനിവാര്യമാണെന്നാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതുവരെയും പുറത്തുവരാത്ത 164നെ ഭയന്നുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു കേസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതേസമയം ഈ രഹസ്യമൊഴിയുടെ പകർപ്പ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് നൽകരുതെന്നുള്ള അതിശക്തമായ വാദമാണ് സ്വപ്നയുടെ അഭിഭാഷകനും ഉന്നയിച്ചിട്ടുള്ളത് ഇത്രയും ദിവസം മാധ്യമങ്ങളുടെ മുന്നിൽ കണ്ട് സ്വപ്ന സുരേഷും അതുപോലെ തന്നെ അഭിഭാഷകനും കൊടുത്തിരിക്കുന്ന മൊഴിയുടെ ചില വിവരങ്ങളൊക്കെ തുറന്നുവിട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ വലിയൊരു ഭൂമികുലുക്കം തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചതെന്ന് വേണം പറയാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശക്തമായ പ്രതിപക്ഷ സമരം പ്രതിഷേധം തന്നെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കോൺഗ്രസും CPMഉം തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മൊഴിയുടെ പകർപ്പ് ശേഖരിക്കാനായി സർക്കാർ ശ്രമിക്കുന്നത് രഹസ്യമൊഴി എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കുക എന്നുള്ള ഒരു സർക്കാരിൻ്റെ ശ്രമമാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഈ ഒരു ശ്രമം തന്നെയാണ് ക്രൈംബ്രാഞ്ച് അപേക്ഷയ്ക്ക് പിന്നിലുള്ളതും അതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടെന്നുമാണ് സ്വപ്നയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരിക്കുന്നത് ED രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ രഹസ്യമൊഴി നൽകിയിരിക്കുന്നത് ഈ കേസിലെ അന്വേഷണ ഏജൻസി ED തന്നെയാണ് അതുകൊണ്ട് ഇതേക്കുറിച്ചുള്ള കൂടുതൽ പരിശോധന നടത്തേണ്ടതും 164 മനസ്സിലാക്കേണ്ടതും വായിച്ചറിയേണ്ടതും ED തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ സ്വപ്നയുടെ അഭിഭാഷകനെതിരെയും കേസെടുത്തെന്നാണ് അദ്ദേഹം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബോധിപ്പിച്ചിരിക്കുന്നത് ഇത്തരം വേട്ടയാടലാണ് അല്ലെങ്കിൽ ഗൂഢാലോചനയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ED രജിസ്റ്റർ ചെയ്ത കേസിലാണ് രഹസ്യമൊഴി നൽകിയതെന്നും അതുകൊണ്ട് തന്നെ ഈ കേസിലെ അന്വേഷണ ഏജൻസി ED മാത്രമാണെന്നുമാണ് അദ്ദേഹം കോടതിയിൽ വാദിച്ചിരിക്കുന്നത് ഇതേ വാദം തന്നെയാണ് ED അഭിഭാഷകനും കോടതിയിൽ ശരിവച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉന്നയിച്ചിരിക്കുന്നത് കേസിൽ അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്ന രഹസ്യമൊഴിയുടെ പകർപ്പ് ആർക്കും തന്നെ നൽകുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ED അഭിഭാഷകനും വ്യക്തമാക്കിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ അപേക്ഷയിൽ സർക്കാർ അഭിഭാഷകനും സ്വപ്നയുടെ അഭിഭാഷകനും തമ്മിൽ രൂക്ഷമായ അതിരൂക്ഷമായ വാദപ്രതിവാദം അരങ്ങേറിയത് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സർക്കാരിൻ്റെ അഭിഭാഷകനെ നിലംപരിശാക്കി തന്നെയാണ് സ്വപ്നയുടെ അഭിഭാഷകൻ അടിച്ചു കസറിയതെന്നാണ് പുറത്തുവരുന്ന വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനിടെ കേന്ദ്രസേനയുടെ സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് ഒരു ഹർജി സമർപ്പിച്ചിരുന്നു ഈ ഹർജി June 22 മാറ്റിവെച്ചിട്ടുണ്ട് സ്വപ്നയുടെ സുരക്ഷ സംബന്ധിച്ച കാര്യത്തിൽ വിശദീകരണം നൽകാൻ ഇനിയും കൂടുതൽ സമയം വേണമെന്നാണ് ED അഭിഭാഷകൻ വ്യാഴാഴ്ച കോടതി അറിയിച്ചത് വിഷയത്തിൽ ED ആസ്ഥാനത്ത് നിന്നുള്ള മറുപടി ലഭിച്ചിട്ടില്ലെന്നും അഭിഭാഷകൻ പറഞ്ഞിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഹർജി പരിഗണിക്കുന്നത് July 22 മാറ്റിവെച്ചത് എന്തായിരുന്നാലും 22 ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും കേരള പോലീസിൽ വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രസേനയുടെ സുരക്ഷ സ്വപ്ന സുരേഷ് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. What?